ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന മീൻ കുടുതയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം തന്നെ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി പീസ് പീസാക്കി എടുക്കണം. നമ്മൾ മീനൊക്കെ പീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മീനല്ലേ കൊടുത, അത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്രൈ ചെയ്യുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുക്കുക. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഡിഷ് ഇഷ്ടമാവുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഡിഷാണിത്. അതുപോലെ സ്പൈസി ലവേഴ്സിനും ഒരുപാട് ഇഷ്ടമാവും. അടിപൊളി സ്പൈസി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കുടുതയാണ്. കുടുത ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മീനിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. രണ്ടായി കീറിയിട്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എല്ലാം നിങ്ങളുടെ മീനിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കും കുറച്ച് മീനേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 നാരങ്ങയുടെ 1/4 ഭാഗം മാത്രം എടുത്ത് അതിൻ്റെ നീരെടുത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഫിഷ് മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറും. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് പൊള്ളിക്കാനുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ പകുതി മിക്സ് ആയിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ടിട്ട്. അതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മസാല ഒക്കെ മീനിലോട്ട് നല്ലോണം പിടിക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ആ പാനിലോട്ട് ഒരു വാഴയില ഇറക്കി കൊടുക്കാം. വാഴയില നന്നായി ഇറക്കി വെച്ച ശേഷം നമുക്ക് നമ്മുടെ മീൻ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ മുകളിൽ കറിവേപ്പില വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനെ നന്നായിട്ട് ക്ലോസ് ചെയ്യാം. വാഴയിൽ നന്നായിട്ട് അടിച്ച് വയ്ക്കാം. അതിന് ആദ്യം തന്നെ വാഴയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രം കമിഴ്ത്തി വയ്ക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ പാത്രം വെച്ച് ആ പാന് ക്ലോസ് ചെയ്യാം. വേറൊരു അടുപ്പ് കൊണ്ട് ആ പാന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് മീൻ വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ ഫിഷ് വെന്തുണ്ടോ ഇല്ലയെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോവ് ഓഫ് ചെയ്യാം. സ്റ്റോവ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ അതിൽ വെക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. പഴയ പോലെ മൂടിയിട്ട് കുറച്ച് നേരം കൂടെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.